നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്താം സിനിമ വീണ്ടും സെൻസർ ബോർഡ് ചില കട്ടുകളോടെ ഒരു പാട്ട് പൂർണ്ണമായി ഒഴിവാക്കി അത് റീസെൻസർ ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ആ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു കലാരൂപം എന്ന് പറയുന്നത് അതൊരു കലാകാരൻ്റെ അവകാശമാണ്, ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണ്. അത് സിനിമയായാലും നാടകമായാലും കവിതയായാലും നോവലായാലും എന്താണെങ്കിലും ആ സൃഷ്ടിയിൽ നിസ്സാര കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് ഇതിനോട് സാമ്യം നിൽക്കുന്നു, ഇത് അതിനോട് സാമ്യം നിൽക്കുന്നു, അതുകൊണ്ട് ആ സിനിമ വേണ്ട, ആ നാടകം വേണ്ട, അത് നിരോധിച്ചേക്കാം, അല്ലെങ്കിൽ ആ നോവൽ വേണ്ട, ആ കവിത വേണ്ട. എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ പണ്ടെങ്ങും ഇല്ലാത്തതുപോലെ ഈ അടുത്ത കാലത്ത് തലപൊക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ വാരിയംകുന്നത്തിൻ്റെ കഥ സിനിമയാക്കാൻ ഇവിടെ മൂന്ന് നാല് പേര് പരിശ്രമിച്ചു. വാരിയംകുന്നത്ത് നല്ലവനായിരുന്നുവെന്നും സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു ഒക്കെ ഒരു കൂട്ടർ പറയുമ്പോൾ ഒരു കൂട്ടർ പറയുന്നു വാരിയംകുന്നത്ത് അങ്ങനെയല്ല, ചരിത്രം അങ്ങനെയല്ല, ഏവ് മഹാപിഴയായിരുന്നു, അതുകൊണ്ട് വാരിയംകുന്നത്തിൻ്റെ സിനിമ ഇവിടെ വേണ്ട. അങ്ങനെ അത് രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തു. അലി അക്ബർ ആ സിനിമ ചെയ്യാൻ തയ്യാറായി, മറ്റൊരു കൂട്ടർ അത് വേറെ രീതിയിൽ ചെയ്യാൻ തയ്യാറാകുന്നു. അതിനെ ചൊല്ലിയായിരുന്നു കുറേ കാലം കോലാഹലം. നാദിർഷ യേശു എന്ന് പേരിട്ടൊരു സിനിമ ചെയ്തപ്പോൾ അത് നിലം തൊടാതെ പോയി. OTTയിൽ പോലും കാണാൻ ആളുണ്ടായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കുറച്ച് കടന്നു കൈയായി പോയി എന്നെല്ലാവരും പറയുകയും ചെയ്തു. കാരണം ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ യേശു എന്നൊക്കെ പേരിടുമ്പോൾ അതിന് മതവികാരത്തെ വ്രണപ്പെടുത്താൻ ചിലപ്പോൾ സാധിച്ചേക്കാം. ഈ പത്താൻ എന്ന് പറയുന്ന സിനിമ അത് ഷാരൂഖ് ഖാനും ജോൺ അബ്രഹാമും ദീപിക പദുകോണുമൊക്കെ അഭിനയിച്ച ആ നല്ല വിഷ്വൽ ക്വാളിറ്റിയുള്ള നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. സിദ്ധാർത്ഥ ആനന്ദാണ് ഇതിനെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഫ്രെയിമുകളാണ് TVയിലുമൊക്കെ ആ പാട്ടിലുമൊക്കെ കാണുന്നത്. പക്ഷേ ഒരു കുഴപ്പം, ദീപിക പദുക്കോൺ അതിനകത്തിട്ടിരുന്ന ഡ്രസ്സ് കാവി കളറായിപ്പോയി. കാവിയിട്ടാൽ BJP കുഴപ്പം, ചുവപ്പിട്ടാൽ CPMന് കുഴപ്പം, പച്ചയിട്ടാൽ ലീഗിന് കുഴപ്പം, നീലയിട്ടാൽ മറ്റൊരു പാർട്ടിക്ക് കുഴപ്പം, വെള്ളയിട്ടാൽ അതും മറ്റൊരു പാർട്ടിക്ക് കുഴപ്പം. ഇത് ഏതിനെങ്കിലും തുണി ഇല്ലാതെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. കാരണം ഏത് തുണി ഇട്ടാലും ഏതെങ്കിലും ഒരു മതത്തെയോ രാഷ്ട്രീയ പാർട്ടിയോ ഒക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോടോ അവരുടെ നിറത്തോടോ ഒക്കെ ബന്ധമുണ്ടാവും. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയാണോ? സെൻസർ ബോർഡിൻ്റെ ഈ തീരുമാനം ശരിയാണോ? സെൻസർ ബോർഡ് ഈ കാണിച്ചത് ശുദ്ധ വിവരമില്ലായ്മയല്ലേ എന്ന് വിവരമുള്ളവർ ഈ നാട്ടിൽ ചോദിക്കും. കാരണം ഒരു കാവി ഡ്രസ് ഇട്ടുകൊണ്ട് ഒരു പാട്ട് പാടിയാൽ അത് ഈ നാട്ടിൽ ആരെയാണ് കുഴപ്പങ്ങളുണ്ടാക്കുന്നത്? BJP കുഴപ്പമുണ്ടാകുമോ? അതോ ഹിന്ദു ഐക്യവേദിക്ക് കുഴപ്പമുണ്ടാകുമോ? ഇവരെ ആരെയും കുഴപ്പത്തിൽ ചാടിക്കാനൊന്നുമല്ല ഒരു സിനിമയിൽ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. അത് സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ സീനിനനുസരിച്ച് കളർഫുള്ളാകാൻ വേണ്ടി അങ്ങനെ ഒരു വേഷം തിരഞ്ഞെടുക്കുമ്പോൾ അതിലെ കളർ ഒരിക്കലും ഇത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയെ കരിവാരി തേക്കാനാണ് എന്നൊരിക്കലും ആ സിനിമയുടെ കോസ്റ്റ്യൂമറോ അതിൻ്റെ സംവിധായകനോ അത് ഉടുത്തുകൊണ്ടുവന്ന ദീപിക പദുക്കോൺ പോലും ആലോചിച്ച് കാണില്ല. ഇതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ വേറൊരു സംഗതിയുടെ വരുന്നത്, എല്ലാ വർഷവും ഈ ന്യൂ ഇയറിന് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാറുണ്ട്. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും ഇന്നിതാ കൊച്ചിയിൽ വലിയ വിവാദമായിരിക്കുന്നു. കാരണം എന്താ? അവരുണ്ടാക്കി വെച്ച പാപ്പാഞ്ഞി ഏതാണ്ട് 10-120 ഉയരത്തിലാണ് ഈ പാപ്പാഞ്ഞി ഉണ്ടാക്കുന്നത്. അതാണ് ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് കൊണ്ടുപോയി കത്തിക്കുന്നത്. അത് വലിയൊരു ആഘോഷമാണ്, ഫോർട്ട് കൊച്ചിക്കാരുടെ ആഘോഷമാണ്. ആ പാപ്പാഞ്ചിക്ക് നരേന്ദ്രമോദിയുടെ മുഖമായിരുന്നു പോലും. ഏതാണ്ട് ഈ സാന്താക്ലോസിൻ്റെ മുഖമൊക്കെ എടുത്ത് ഈ നരച്ച താടിയുമായി നടക്കുമ്പോൾ അത് നരേന്ദ്രമോദിയുടെയാണോ അതോ വേറെ ഏതെങ്കിലും മോദിമാരുടെയാണോ അതോ ഇനി ഏതെങ്കിലും CPMലെ കാർൽ മാർക്സിൻ്റെ പോലെ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ നരച്ച താടിയുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ മുഖം ആരുടേതാണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിലെ മഹാന്മാരത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാ പാപ്പാഞ്ഞിക്ക് മോദിയുടെ മുഖം, അതുകൊണ്ട് പാപ്പാഞ്ഞിയുടെ മുഖം മാറ്റണം. മാറ്റി തർക്കമായി ബഹളമായി അവസാനം ദാ ഇന്നിപ്പോൾ ഈ പാപ്പാഞ്ഞിയുടെ മുഖം മാറ്റി അത് സാന്താക്ലോസിനെ മുഖമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സാന്താക്ലോസിൻ്റെ മുഖം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആവോ. അങ്ങനത്തെ ഒരു വ്യക്തി
ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ ആവോ, ഇതൊന്നും അറിയാൻ വയ്യാതെ ഏതെങ്കിലും ഒരു താടി വെച്ച അപ്പൂപ്പൻ്റെ ഒരു പടം എടുത്ത് വെച്ച് അത് കത്തിച്ച ആൾക്കാർ ആഘോഷിക്കുമ്പോൾ അവിടെയും കൊണ്ടുവന്നു രാഷ്ട്രീയം. അത് മോദിയുടേതാണ്, മോദിയെ കത്തിക്കാൻ പാടില്ല. തലങ്ങും മെലങ്ങും റോഡിലും ഡൽഹി മുതൽ അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ മോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പിണറായി വിജയൻ്റെയും എന്ന് വേണ്ട ഏതൊക്കെ രാഷ്ട്രീയക്കാരുണ്ടോ അവരുടെയൊക്കെ കോലം കത്തിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ 1st ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഇറങ്ങിയാൽ ആ പാപ്പാഞ്ഞിക്ക് മോദിയുടെ മുഖമാകുന്ന കണ്ടുപിടിച്ച ചില ശാസ്ത്രജ്ഞന്മാർ എറണാകുളത്തുണ്ട് എന്നിപ്പോഴാണ് അറിയുന്നത്. എന്താണെങ്കിലും ഈ 10th നിരോധിച്ചതുപോലെ ഇനിയും കലാകാരന്മാരുടെ കലാസൃഷ്ടികളിന്മേൽ രാഷ്ട്രീയം പറഞ്ഞും കളറ് പറഞ്ഞും ദൈവത്തിൻ്റെ പേരും പറഞ്ഞും കുതിര കയറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്തെല്ലാം അരാജകത്വങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇനി വരാനിരിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും സിനിമ പിടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഈ കളറും അത് ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ചിഹ്നങ്ങളുമൊക്കെ ഒന്ന് ചിന്തിക്കണം. പണ്ടൊരിക്കൽ എനിക്കിതൊരു ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്താണ് ഞങ്ങളുടെ നാട്ടിലൊരു സിനിമ കാണാൻ കയറിപ്പോയപ്പോൾ ആദിപാപം എന്നാണ് സിനിമയുടെ പേര്. തിയേറ്ററിൽ പെണ്ണുങ്ങളാരുമില്ല, പക്ഷേ 3-4 കന്യാസ്ത്രീമാരുടെ സിനിമ കാണാൻ കയറി വന്നു. കന്യാസ്ത്രീമാർ വിചാരിച്ചു ആദമിൻ്റെയും ഹവയുടെയും കഥയാണ്, നല്ല പടമായിരിക്കും, ദൈവത്തിൻ്റെ പടമല്ലേ, കാണാമെന്ന് പറഞ്ഞാണ് കയറി വന്നത്. അവിടെ തട്ടമൊക്കെ ഇട്ട് നേരെ അവിടെ തിയേറ്ററിൽ വന്നപ്പോൾ ആളുകളെല്ലാം തിരിഞ്ഞു നോക്കുന്നു കന്യാസ്ത്രീമാരെ. നോക്കിയപ്പോൾ എന്താ ആദിപാപം കാണാനിരിക്കുക? പി ചന്ദ്രകുമാറിൻ്റെ ആദിപാപത്തിൽ അതിനകത്ത് ആദമോ ഉവയും തുണിയൊന്നും ഇല്ലാതെ ഇറങ്ങി വന്നപ്പോൾ ആ തലയിൽ പുറകോട്ടിട്ടിരുന്ന ആ ഷാളെടുത്ത് മുമ്പോട്ടിട്ട് അത് ഹിജാബാക്കി മാറ്റിയാണ് ആ കന്യാസ്ത്രീകൾ ആ തിയേറ്ററിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ ആദിപാപം എന്ന് പറഞ്ഞൊരു സിനിമ അന്ന് ചെയ്തപ്പോൾ ഇന്നാണ് ആ ആദിപാപം വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ആ തിയേറ്റർ തീ വെച്ച് കളഞ്ഞേന്. എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ സിനിമാക്കാരെയും ഈ കലാരൂപങ്ങളെയും ഒക്കെ ഒന്ന് വെറുതെ വിടാൻ ഈ രാഷ്ട്രീയ പാർട്ടികളും ഈ കളറിസ്റ്റുകളും ഒക്കെ ഒന്ന് ശ്രമിക്കണം എന്നു മാത്രമേ ഒരു അപേക്ഷയുള്ളൂ.